ഞാൻ സുനിൽ ഇബ്രാഹിം. അരികിൽ ഒരാൾ എന്നുള്ള സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അരികിൽ ഒരാൾ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഇതിനു മുമ്പ് ചാപ്റ്റേഴ്സ് എന്നുള്ളൊരു സിനിമ തിയേറ്ററിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ഞാൻ ഒരു സ്ക്രീൻ പ്ലേയും ഒരു ഡയറക്ഷനും ആദ്യമായിട്ട് ചെയ്തത്. രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഫീലിംഗ്, കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഫസ്റ്റ് സിനിമ ഒരു ഭയങ്കര വിജയമായിരുന്നില്ല എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ സ്റ്റിൽ കുറച്ച് ക്രിട്ടിക്കലി ഒരു നല്ല അപ്രിസിയേഷൻ കിട്ടി, കുറേ നല്ല അഭിപ്രായങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഓഡിയൻസിനോട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കും എൻ്റെ ടീമിനുമുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തത്. ശരിക്കും ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സിനിമയല്ല. 2006 സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യും, അതുകൊണ്ട് ഇതുവരെയും പല റൗണ്ട് സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ചെയ്യുകയും ഒരുപാട് ഡിസ്കഷൻസ് ചെയ്യുകയും ഒരു ഫുൾ ടീം വർക്ക് സ്ക്രിപ്റ്റിൽ കാര്യമായിട്ട് ചെയ്ത ശേഷമാണ് ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷനിൽ ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണ്ടൻറ്റിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ചാപ്റ്റേഴ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾമോസ്റ്റ് എല്ലാവരും ഈ സിനിമയിൽ എന്നോടൊപ്പം ഉണ്ട്. അത് എൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീമായാലും അതിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കൽ ക്രൂ ആയാലും ഇവൻ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ പോലും പഴയ ടീം തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഒരു നല്ല ടീം വർക്ക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാ മേഖലയിൽ നിന്നും ഒരു ജോലി ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു ആത്മാർത്ഥത ഈ സിനിമയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എനിക്കും എൻ്റെ ടീമിനും കിട്ടിയിട്ടുണ്ട്. പിന്നൊരു കാര്യം, ഇതിൻ്റെ പ്രൊഡ്യൂസർ അത് അദ്ദേഹം ആദ്യത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ, ആഷിഖ് ഉസ്മാൻ. ഒരു സിനിമയെ ഒരു ബിസിനസ്സായിട്ട് മാത്രം കാണാതെ ഒരു സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയോട് നല്ല പാഷനുള്ള, സിനിമയെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള, അതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചായാലും കഥയെക്കുറിച്ചായാലും ടെക്നിക്കൽ സൈഡിനെ കുറിച്ചാലും അറിയാനുള്ള ആഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം ആവശ്യപ്പെട്ടത് ഇതിനകത്തൊരു ഒരു ഫ്രീഡം, ഈ കഥ നന്നായിട്ട് പൂർത്തിയാക്കാൻ ഒരു സ്വാതന്ത്ര്യം വേണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത്. പൂർണ്ണമായിട്ടും അദ്ദേഹം ആ സ്വാതന്ത്ര്യം എനിക്ക് തരികയും അതിനനുസരിച്ച് നല്ലൊരു റിസൾട്ട് ഈ സിനിമയിൽ ഉണ്ടാക്കാനും കഴിഞ്ഞെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൽ ഇന്ദ്രജിത്തും നിവിൻ പോളിയും രമ്യ നമ്പീശനും ആണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ഒപ്പം പ്രതാപ് സാറ്, ലെന, നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ബാക്കപ്പ് ഈ സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാം എന്നുള്ള ഞങ്ങളുടെ ഒരു ശ്രമത്തിന് പൂർണ്ണമായിട്ടും അത് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. പിന്നെ സിനിമയുടെ റിസൾട്ട് അത് ഈ സിനിമ കാണുന്ന നിങ്ങളാണ് തീരുമാനിക്കുന്നത്. വി ആർ ഹോപ്പിംഗ് ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.